നിശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് April 15 തിരുസഭയിലെ വിശുദ്ധ പീറ്റർ ഗോൺസാലസിനെ നമുക്കിന്ന് പരിചയപ്പെടാം. പ്രാർത്ഥന തന്നെ പ്രവർത്തനമാക്കിയ ഒരു വൈദികൻ. പ്രാർത്ഥനയുടെ ഏകാഗ്രതയിൽ എളിമയോടും അനുതാപത്തോടും കൂടെ ഒരുക്കുന്ന പ്രസംഗം വിജയിക്കുന്നു. മാനസിക വിനയത്തോടെ പ്രസംഗം ശ്രവിക്കുന്നവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് പിന്തിരിയുന്നു എന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച ഒരു ദിവ്യ വ്യക്തിത്വം വിശുദ്ധ പീറ്റർ ഗോൺസാലസ്. സ്പെയിനിലെ അസ്റ്റോർഗ പ്രദേശത്തെ ഒരു പ്രസിദ്ധ കുടുംബത്തിലാണ് വിശുദ്ധ പീറ്റർ ഗോൺസാലസ് പൂജാതനായത്. ഉന്നതകുലജാതനായതുകൊണ്ടും ഇളയച്ചൻ ബിഷപ്പായിരുന്നതുകൊണ്ടും ഒരല്പം അഹങ്കാരമുണ്ടായിരുന്നു പീറ്ററിന്. പഠനത്തിൽ അതിസമർത്ഥനായിരുന്ന ബാലൻ വൈദിക പഠനം ആരംഭിച്ചു. ഒരു കുതിരപ്പുറത്തു നിന്നുള്ള വീഴ്ച സാവൂളിൻ്റെ മാനസാന്തരത്തിനിടയാക്കിയതുപോലെ പീറ്ററിനെ വിനയാനിതനാക്കാനും ഒരു കുതിരപ്പുറത്തു നിന്നുള്ള വീഴ്ച വേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് തൻ്റെ അഹങ്കാരത്തോട് സമരം ചെയ്യാനും ലോകാരൂപി വിട്ടകലാനും വേണ്ടി അദ്ദേഹം ഓരോ ചുവടും ശ്രദ്ധയോടെ വച്ചു. പ്രായശ്ചിത്തത്തിലും എളിമയിലും അടിയുറച്ചു നിന്നുകൊണ്ട് വിശ്വാസികളോട് പ്രസംഗിക്കാൻ അധികാരികൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. അതനുസരിച്ച് തൻ്റെ ദിവ്യനാഥന് വേണ്ടി ഒരു ചിട്ടയായ ജീവിതശൈലി തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി. രാത്രിയിൽ ദീർഘസമയം ധ്യാനിക്കുക, ദിവ്യകീർത്തനങ്ങൾ പാടുക, ശേഷം പകൽ വിശ്വാസികളോട് പ്രസംഗിക്കുക എന്നിവ അദ്ദേഹം പതിവാക്കി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ദൈവാനുഭവവും ദൈവാനുഗ്രഹവും പകരുന്നവയായിരുന്നു. ദൈവസ്നേഹം തുളുമ്പുന്ന ഈ പ്രസംഗങ്ങൾ അനേകരെ ചിന്താമഗ്നരാക്കി, മഹാഭാവികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു, ജനഹൃദയങ്ങൾ ഇളക്കിമറിച്ചു. ഇതറിഞ്ഞ ഫെർഡിനൻഡ് ദ്വിതീയൻ രാജാവ് ഫാദർ പീറ്ററിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് കൊട്ടാരത്തിലെത്തിയ ഫാദർ പീറ്റർ അവിടെയും തൻ്റെ പ്രസംഗങ്ങൾ നിർത്തിയില്ല. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ഫാദർ പീറ്റർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ താണ്ടി പോകുമായിരുന്നു. യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ മോഹവികാരങ്ങൾ നിയന്ത്രിക്കുവാനും കവർച്ച ഒഴിവാക്കുവാനും അദ്ദേഹം പടയാളികളോട് ആജ്ഞാപിച്ചു. ഈജിപ്തിലെ രാജാവിൻ്റെ കാര്യസ്ഥനായിരുന്ന ജോസഫിനെ പൊത്തിഫറിൻ്റെ ഭാര്യ ചതിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ശ്രമം ഫാദർ പീറ്ററിന് നേരെയും ഉണ്ടായി. ഒരു കുംഭസാരത്തിലൂടെ ഫാദർ പീറ്ററിനെ പാപത്തിൽ വീഴ്ക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. എന്നാൽ അതേ കുംഭസാരത്തിലൂടെ അവൾ മാനസാന്തരപ്പെടുകയാണ് ഉണ്ടായത്. തൻ്റെ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ മാനസാന്തരപ്പെടുത്തിയ ഫാദർ പീറ്റർ 56 വയസ്സിൽ 2E രൂപതയിൽ വെച്ച് അന്തരിച്ചു. പ്രിയമുള്ളവരെ, തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ രൂപപ്പെടുന്ന ജീവിതശൈലി പ്രതികൂലങ്ങളെ അതിജീവിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥനയെ പ്രസംഗമാക്കിയ, പ്രസംഗത്തെ പ്രവൃത്തിയാക്കിയ വിശുദ്ധ പീറ്റർ ഗോൺസാലസിൻ്റെ മാതൃക ഒരു ചിട്ടയായ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.